തൈത്തരീയത്തിലെ മൂന്നാമത്തെ പാർട്ടാണ് ഭൃഗുവല്ലി. ഇതിലെ വരുണപുത്രനായ ഭൃഗു തൻ്റെ അച്ഛൻ്റെ അടുത്ത് ചെന്നു, വരുണൻ്റെ അടുത്ത് ചെന്നു, ഭഗവാൻ ബ്രഹ്മത്തെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവനോട് വരുണൻ പറഞ്ഞു, അന്നം പ്രാണൻ ചക്ഷു ശ്രോത്ര മനസ്സ് വാക്ക്, ഏതൊന്നിൽ നിന്ന് ഈ ഭൂതങ്ങളെല്ലാം ജനിച്ചു പോകും. ഈ ഭൂതങ്ങൾ എന്ന് പറയുന്നത് അന്നം പ്രാണൻ ചക്ഷു ശ്രോത്രം മനസ്സ് വാക്ക്, ഇതൊക്കെ എന്തിൽ നിന്ന് ജനിച്ചുവോ, ഏതൊന്നിനാൽ ജനിച്ചവയെല്ലാം ജീവിക്കുന്നുവോ, ഏതൊന്നിലേക്ക് പ്രയാണം ചെയ്യുന്നുവോ അല്ലെങ്കിൽ അതിലേക്ക് പ്രവേശിക്കുന്നുവോ അതിനെ ജിജ്ഞാസാപൂർവം അന്വേഷിക്കുക, അതാണ് ബ്രഹ്മം എന്ന് പറയും. അപ്പോൾ ഭൃഗു പോയിട്ട് അതുപോലെ തപസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ബ്രഹ്മാനന്ദവല്ലിയിൽ നമ്മൾ ഒരു ബ്രഹ്മജ്ഞാനി പടിപടിപടിയായിട്ട് അന്നപ്രാണമന വിജ്ഞാനമയ ആനന്ദകോശങ്ങൾ കടന്ന് കടന്ന് ചെല്ലണത് സാമാന്യമായിട്ട് പറഞ്ഞു. ഇവിടെ അത്തരം ഒരു ബ്രഹ്മജ്ഞാനിയായിട്ട് വരുണപുത്രനായ ഭൃഗു അവതരിപ്പിക്കപ്പെടുകയാണ്. പിതാവിൻ്റെ ഉപദേശം കേട്ട് തപസ് ചെയ്ത ഭൃഗു ക്രമത്തിൽ അന്നപ്രാണാദി കോശങ്ങളെ കടന്നു ചെന്നു, അങ്ങനെ ആനന്ദമയ കോശത്തിൽ എത്തിച്ചേർന്നു. ആദ്യം ഭൃഗു അന്നമാണ് ബ്രഹ്മം എന്ന് സങ്കല്പിച്ച് തപസ് ചെയ്തു. അന്നത്തിൽ നിന്നാണ് സകല ഭൂതങ്ങളും ഉണ്ടാവുന്നത്, അന്നം കൊണ്ടാണ് ജീവിക്കുന്നത്, അന്നത്തിലേക്ക് തന്നെ മടങ്ങുന്നു, പ്രവേശിക്കുന്നു. ഇപ്രകാരം മനസ്സിൽ ഉറപ്പിച്ച് ഭൃഗു വീണ്ടും വരുണ സന്നിധിയിൽ ചെന്നു. അപ്പോൾ വരുണൻ പറഞ്ഞു, തപസ്സുകൊണ്ട് ബ്രഹ്മത്തെ അറിയുക, തപസ്സാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു. അപ്പം ഇത് കേട്ട ഭൃഗു പിന്നെയും തപസ്സിന് പോയി. ഇത്തവണ ഭൃഗു അന്നമയമായ ശരീരത്തെ അല്ല, പ്രാണമയമായ ശരീരത്തിനെയാണ് ബ്രഹ്മമായിട്ട് തപസ് ചെയ്തത്. പ്രാണം കൊണ്ടാണ് സകല ഭൂതം ഉണ്ടാവുന്നത്, നിലനിൽക്കുന്നത്, മരിക്കുമ്പോൾ പ്രാണനിലേക്കാണ് പ്രവേശിക്കുന്നത്. അങ്ങനെ ധ്യാനിച്ചുറപ്പിച്ച് പിതൃസൗഹൃദത്തിലെത്തിയ ഭൃഗുവിനോട് വീണ്ടും വരുണം പറഞ്ഞു, തപസ്സുകൊണ്ട് ബ്രഹ്മത്തെ അറിയുക, തപസ്സാണ് ബ്രഹ്മം. അപ്പോൾ പിന്നെയും തപസ്സിന് പോയി ഭൃഗു, ഇത് തീർന്നില്ലല്ലോ വിചാരിച്ചിട്ട്. അങ്ങനെ മനസ്സിൽ നിന്ന് സർവം ജനിക്കുന്നു, മനസ്സാൽ ജീവിക്കുന്നു, മനസ്സിലേക്ക് മടങ്ങുന്നു എന്നു, മനസ്സും മനസ്സാണ് ബ്രഹ്മം എന്ന് ഉറപ്പിച്ചിട്ട് വീണ്ടും ചെന്നു. അപ്പോഴും പറഞ്ഞു ഭൃഗുവിനോട്, ഇനിയും പോയി തപസ് ചെയ്യേ എന്ന് പറഞ്ഞു. പിന്നെയും തപസ്സിന് പോയി. വിജ്ഞാനത്തിൽ നിന്ന് സകലവും സർവഭൂതങ്ങളും ജനിക്കുന്നു, അതിനാൽ നിലനിൽക്കുന്നു, അതിലേക്ക് തന്നെ പ്രവേശിക്കുന്നു, അതിനാൽ വിജ്ഞാനമാണ് ബ്രഹ്മം എന്ന് തപസ്സുകൊണ്ട് സാക്ഷാത്കരിച്ച ശേഷം വീണ്ടും ചെന്നു. അപ്പോൾ വരുണം പറഞ്ഞു, മകനെ നീ ഇനിയും പോയി തപസ്സനുഷ്ഠിക്കുക, ആയിട്ടില്ല ആയിട്ടില്ല അതിൻ്റെ പിന്നെ പറയണം. അങ്ങനെ അവസാനം ആനന്ദവും ബ്രഹ്മ, ആനന്ദം തന്നെയാണ് ബ്രഹ്മം, ആനന്ദത്തിനാണ്, ആനന്ദമാണ് സകലത്തിനും ഉത്ഭവവും നിലയനവും ലയനസ്ഥാനവും ഒക്കെ തന്നെയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വിദ്യ ബ്രഹ്മവിദ്യ, ആനന്ദമാണ് എന്നുള്ള ബ്രഹ്മവിദ്യ വരുണപുത്രനായ ഭൃഗുവിൻ്റേതായതുകൊണ്ട് ആ വിദ്യയുടെ പേര് ഭാർഗവി വാരുണി വിദ്യ എന്നായി. ഈ വിദ്യ പരമമായ വ്യോമത്തിൽ ചിതാകാശത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു. ഈ വിദ്യ ഗ്രഹിച്ചവർക്ക് ധാരാളം അന്നം ലഭിക്കുന്നു, അവൻ അന്നം ഭുജിക്കുന്നവനായിത്തീരുന്നു, ധാരാളം പ്രജകളും പശുക്കളും ബ്രഹ്മവർച്ചസ്സും കൊണ്ട് മഹാനായിത്തീരുന്നു, കീർത്തിവാനായിട്ട് മഹാനായിട്ട് തീരുന്നു. ബ്രഹ്മാനന്ദവല്ലിയിലെ ആദ്യത്തെ അനുഭാഗത്തിലെ യോനിഹിതം ഗുഹായാം പരമേ വ്യോമൻ എന്ന് പ്രകീർത്തിക്കപ്പെട്ട സത്യം ജ്ഞാനം ആനന്ദം ബ്രഹ്മം, അതിനെ തന്നെയാണ് ഇവിടെ പരമേ വ്യോമൻ പ്രതിഷ്ഠിതമായിരിക്കുന്ന വിദ്യയായിട്ട് പ്രകീർത്തിച്ചത്. ഈ വിദ്യ നേടിയവൻ ഒരേ സമയം അന്നവാനും അന്നാദനുമാണ്. പ്രജാപശു സമ്പത്തികളാകുന്ന ഭൗതികമായ പ്രേയസ്സും ബ്രഹ്മവർച്ചസമാകുന്ന ആധ്യാത്മികമായ ശ്രേയസ്സും അയാൾക്കുണ്ട്. കീർത്തി കേട്ട ആ മഹാനെ ഗുരുവായി സ്വീകരിക്കാൻ അന്തേവാസികൾ തെരഞ്ഞെത്തും. അന്നമയ ശരീരത്തെക്കാൾ ആനന്ദമയ ശരീരമാണ് ശ്രേഷ്ഠം എന്ന് സംശയരഹിതമായി
തെളിയിച്ചു കഴിഞ്ഞു എന്ന് വെച്ച് അന്നമയമായ ഭൂതശരീരത്തെ നിന്ദിക്കുകയോ നിരസിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതായിരിക്കണം നമ്മുടെ വ്രതം എന്നാണ് ഋഷി പിന്നീടുള്ള ശ്ലോകങ്ങളിലെ പറയണത്. അന്നത്തെ ഒരിക്കലും നിന്ദിക്കരുത്. അതാവട്ടെ എൻ്റെ നിന്റെ വ്രതം. പ്രാണൻ അന്നമാണ്, ശരീരം അതിനെ വിഴുങ്ങുന്ന അന്നാഥനാണ്. ശരീരം പ്രാണനിലും പ്രാണൻ ശരീരത്തിലും പ്രതിഷ്ഠിതമാണ്. അന്നം അന്നത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു. ഇക്കാര്യമറിഞ്ഞാൽ അന്നാനും അന്നാഥനും ആയിത്തീരും. ധാരാളം പ്രജകളും പശുക്കളും ബ്രഹ്മവർച്ചസ്സും ഉണ്ടായി കീർത്തിമാനായി ഭവിക്കും, മഹാനായിത്തീരും എന്ന് പറയുന്നു. പിന്നെ വീണ്ടും തുടർന്ന് പറയുന്നു, അന്നത്തെ നിരസിക്കരുത്. അതാവട്ടെ നമ്മുടെ വ്രതം. ആപസ്സാണ് അന്നം, ജലമാണ് നമ്മുടെ അന്നം. ജ്യോതിസ്സാണ് അതിനെ ഭക്ഷിക്കുന്ന അന്നാഥൻ. തപസ് ആപസ്, ജ്യോതിസ്സിലും ജ്യോതിസ് ആപസ്സിലും, അതായത് അഗ്നിജലത്തിലും ജലാഗ്നിയിലും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുകയാണ്. അന്നം അന്നത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്. ഇതറിഞ്ഞവൻ അന്നവാനും അന്നാഥനുമായി പ്രജകളോടും പശുക്കളോടും ബ്രഹ്മവർച്ചസ്സോടും കൂടി കീർത്തിമാനായി മഹാനായി ഭവിക്കുന്നു. വീണ്ടും തുടരുന്നു, അന്നത്തെ ധാരാളം ഉൽപ്പാദിപ്പിക്കുക, കൃഷി ചെയ്യണം. അത് ആയിരിക്കട്ടെ നമ്മുടെ വ്രതം. പൃഥിവി തന്നെയാണ് അന്നം. ആകാശമാണ് പൃഥിവിയെ വിഴുങ്ങുന്ന അന്നാഥൻ. ആകാശം പൃഥ്വിയിലും പൃഥ്വി ആകാശത്തിലും പരസ്പരം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. അന്നം അന്നത്താൽ അന്നത്തിൽ തന്നെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഇതറിഞ്ഞവൻ അന്നാഥനും അന്നവാനുമാണ്. പ്രജകളോടും പശുക്കളോടും ബ്രഹ്മവർച്ചസ്സോടും കൂടി കീർത്തിമാനായി ജീവിച്ചിരിക്കുകയും ചെയ്യും. അന്വേഷിച്ച് വരുന്നവരെ, നമ്മുടെ വസതി അന്വേഷിച്ച് വരുന്നവരായ അതിഥികളെ ഒരിക്കലും തിരിച്ചയക്കരുത് എന്നാവട്ടെ നിങ്ങളുടെ വ്രതം. അതിനായിട്ട് വേണം നിങ്ങൾ ധാരാളം അന്നം സമ്പാദിക്കാൻ. നിങ്ങൾക്കിരുന്ന് തിന്നാൻ വേണ്ടിയിട്ടല്ല, വരുന്നവരെയൊക്കെ ധാരാളം ഭക്ഷണം കൊടുത്ത് വിശപ്പറിയാതെ പറഞ്ഞയക്കാനാവട്ടെ നിങ്ങൾ അന്നം സമ്പാദിക്കുന്നത്. ഭക്ഷണം തയ്യാറായി എന്ന് അതിഥിയോട് പറയണം. നന്നായി പാകം ചെയ്ത നല്ല അന്നം അതിഥിക്ക് കൊടുക്കണം. മധ്യമമായി പാകം ചെയ്തതോ മോശമായി പാകം ചെയ്തതോ ഒരിക്കലും കൊടുക്കരുത്. വേറൊന്നും ഇല്ലെങ്കിൽ മാത്രമേ അത് കൊടുക്കാവൂ. അതിഥികളെ സൽക്കരിക്കൽ എന്നുള്ളത് ഒരു വ്രതമായെടുത്ത ഒരു ജനത ആയിരുന്നു ഭാരതം. അതുകൊണ്ട് തന്നെ നാനാ രാജ്യങ്ങളിൽ നിന്നും ഇവിടെ ജനങ്ങൾ എത്തിക്കൊണ്ടിരുന്നു. അതിഥി ദേവോ ഭവ എന്ന ഭാവനയോടെ ഏറ്റവും നല്ല ഭക്ഷണം മര്യാദയോടെ നൽകപ്പെട്ടു. ദരിദ്ര കുടുംബങ്ങളിൽ പോലും അല്പവും മോശപ്പെട്ടതുമാണ് എന്ന് വന്നാൽ പോലും അതിഥിക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കൽ പതിവുണ്ടായിരുന്നില്ല. അതിഥി സൽക്കാരം ഗൃഹസ്ഥൻ്റെ ധർമ്മമായിരുന്നു എന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. മനുഷ്യനിൽ ഇനി എങ്ങനെയാ ബ്രഹ്മാനന്ദത്തെ അറിയാൻ? വാക്കിൽ ക്ഷേമമായിട്ടും പ്രാണാപാനങ്ങളിലെ യോഗക്ഷേമമായിട്ടും ഹസ്തത്തിൽ കയ്യിലെ കർമ്മമായിട്ടും പാദത്തിലെ ഗതിയായിട്ടും വായുവിലെ വിമുക്തിയായിട്ടും നമ്മൾ ആനന്ദത്തിനെ മനസ്സിലാക്കണം. ലോകത്തിനു മുഴുവൻ ക്ഷേമം വരുന്ന വാക്കുകൾ പറയുന്നവൻ ബ്രഹ്മജ്ഞാനിയാണ്. അവനവന് മാത്രമല്ല ക്ഷേമം, ലോകത്തിന് മുഴുവൻ ക്ഷേമം വരുന്ന വാക്ക് പറയുന്നവനെയാണ് ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നത്. അത് പ്രാണാപാനങ്ങളിലെ പ്രപഞ്ചത്തിൻ്റെ യോഗക്ഷേമം, യോഗക്ഷേമം വഹാമ്യഹം എന്ന് കൃഷ്ണൻ പറഞ്ഞില്ല, ആ യോഗക്ഷേമം അത് വഹിക്കുന്നവൻ, പ്രാണനിൽ തന്നെ ആ യോഗക്ഷേമം വഹിക്കുന്നവൻ ബ്രഹ്മജ്ഞാനിയാണ്. ഹസ്തത്തിൽ കർമ്മയോഗത്തെ വഹിക്കുന്നവൻ ബ്രഹ്മജ്ഞാനിയായും അറിയപ്പെടും. ഒരു സ്ഥലത്ത് എപ്പോഴും ഇരിക്കരുത്. നിർമ്മമനായിട്ട് ഗതിശീലനായിരിക്കുന്നവൻ ബ്രഹ്മജ്ഞാനിയാണ്. അതായത് ഒരേ സ്ഥലത്തിരുന്നിട്ട് ഇതെൻ്റെയാണെന്നുള്ള മമത ഡെവലപ്പ് ചെയ്യാണ്ട് പല സ്ഥലത്തും മാറി മാറി താമസിക്കുക. അങ്ങനെയാണ്, അപ്പം മമത ഉണ്ടാവില്ലല്ലോ. വീടുകളും വീടിനോടും സ്ഥലത്തോടും ഒന്നും മമത ഉണ്ടാവില്ല. അങ്ങനെ സംസാരിക്കുന്നവൻ ബ്രഹ്മജ്ഞാനിയാണ്. എന്നെ പോലുള്ള ആൾക്കാരൊക്കെ പോലെ വാടക വീട്ടിലാവുമ്പോൾ എപ്പോഴും ഇങ്ങനെ സഞ്ചാരമാണല്ലോ ഒന്ന് മൂന്നൊന്നു നിൽക്കി. മമതല്ലേ ഒരു വീടിനോടും. അത് അങ്ങനെയുള്ളവരെ സാധാരണ മനസ്സിലാക്കി പറഞ്ഞിട്ട് ബ്രഹ്മജ്ഞാനിയാണ്. പിന്നെ
പായുലിയുള്ള ഗതിശീലം, മരണം ജനനം എന്നിവയും പുനർജന്മങ്ങളുമുള്ള പിതൃലോകത്തിലേക്കുള്ള ഗതിയാണ്. വിധൃതം അതാ നന്ദനം എന്നറിയപ്പെടുന്ന ബ്രഹ്മരന്ധ്രത്തിലൂടെ, എവിടെയാണ് ബ്രഹ്മരന്ധ്രം, അതിലൂടെയുള്ള വിമുക്തി നേടിയവൻ എങ്ങടെ പോണത്, പുനർജനിയില്ലാത്ത ദേവയാനം ചെയ്യുന്നവനാണ്. അപ്രകാരം വിമുക്തി നേടിയവനെയാണ് നമ്മൾ ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നത്. അപ്പം ബ്രഹ്മരന്ധ്രത്തിൽ കൂടെ വിമുക്തി നേടുന്നവനാണ് ബ്രഹ്മജ്ഞാനി. മറ്റത് പുനരാവർത്തിയിലേക്കാണ് പോകുന്നത്. ഇവിടെ ഗൃഹസ്ഥാശ്രമത്തെയും വീണ്ടും വീണ്ടും പ്രജകളെ സൃഷ്ടിക്കുന്ന പ്രജനന പ്രക്രിയയും പുകഴ്ത്തുന്ന ഋഷി ബ്രഹ്മരന്ധ്രത്തിലൂടെയുള്ള സന്യാസിയുടെ മുക്തിയെയും വായുവിലൂടെയുള്ള ഗൃഹസ്ഥൻ്റെ വിമുക്തിയെയും ബ്രഹ്മാനന്ദായിട്ട് തന്നെയാണ് പറയുന്നത് എന്നുള്ളത് ഒരു ഒരു സംഗതി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ദൈവീശക്തികളിൽ ഏതൊക്കെയാണ് ബ്രഹ്മാനന്ദമായി കരുതപ്പെടുന്നത്? വൃഷ്ടിയിൽ തൃപ്തി, മഴയിൽ തൃപ്തി, വൈദ്യുതിയിലെ ബലം ശക്തി, പശുക്കളിൽ യശസ്, നക്ഷത്രങ്ങളിൽ ജ്യോതിസ്, ഉപസ്ഥത്തിൽ പ്രജാപതിയുടെ അമൃതാനന്ദം, ആകാശത്തിൽ ഈ പറഞ്ഞ സർവവും ഇരിക്കുന്നു, ഒക്കെ ഈ സ്പേസ് ടൈം കണ്ടിന്യൂം എന്ന് വിളിക്കുന്ന ഈ ആകാശത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇതൊക്കെ ഇരിക്കുന്നത്, ഒന്നും പുറത്തല്ല. ചില ആളുകൾ ബ്രഹ്മത്തെ പ്രതിഷ്ഠയായിട്ടാണ് ഉപാസിക്കുന്നത്, അവർ പ്രതിഷ്ഠാവാന്മാരായിത്തീരുന്നു. ചിലർ ബ്രഹ്മത്തെ മനസ്സായി ഉപാസിക്കുന്നു, അവർ മനനം ചെയ്യുന്നവരായിത്തീരുന്നു. ചിലർ നമ എന്ന് ഉപാസിക്കുന്നു, നമസ്കരിച്ചു അവനെ സർവകാമങ്ങളും നമിക്കുന്നു. ബ്രഹ്മത്തെ ബ്രഹ്മം എന്ന് ഉപാസിക്കുന്നവൻ ബ്രഹ്മവാൻ ആയിത്തീരുന്നു. ചിലർ ബ്രഹ്മത്തെ സംഹാരമൂർത്തിയായി ഉപാസിക്കുന്നു, അവർക്ക് അവരെ ചുറ്റിയിരിക്കുന്ന ശത്രുക്കളെല്ലാം നശിച്ചു പോകുന്നു. ഏതൊരുവൻ ഈ പുരുഷനിലും ആദിത്യനിലും ഇരിക്കുന്ന ഏകത്തെ ഇപ്രകാരം അറിയുന്നു, അവൻ ഈ ലോകം വിട്ടു പോകുമ്പോൾ ക്രമേണ അന്നമയവും പ്രാണമയവും മനോമയവും വിജ്ഞാനമയവും ആനന്ദമയവുമായ ആത്മാവിൽ ലയിച്ചു ചേരുന്നു. അവൻ ഈ ലോകത്തിലെ കാമമാകുന്ന അന്നം മുഴുവൻ ഭുജിച്ച് കാമരൂപിയായി സമകാലം പാടിക്കൊണ്ട് സഞ്ചരിക്കുന്നു. ഇങ്ങനെ സർവകാമങ്ങളും ഭുജിച്ച് കാമരൂപിയായി ആനന്ദമയനായി സഞ്ചരിക്കുന്ന ഒരാത്മാവിൻ്റെ സാമഗാനമാണ് ഇനി അവസാനത്തെ ശ്ലോകത്തിൽ കാണുന്നത്. അത് തുടങ്ങുന്നത് ഒരു സ്തോപത്തോടു കൂടിയിട്ടാണ്. ഹാവു 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 എന്ന് മൂന്ന് പ്രാവശ്യം ഹാവു ഹാവു ഹാവു. അഹമന്നം അഹമന്നം അഹമന്നം, അഹമന്നാദോ അഹമന്നാദോ അഹമന്നാദോ, അഹം ശ്ലോകകൃത്ത് അഹം ശ്ലോകകൃത്ത് അഹം ശ്ലോകകൃത്ത്, അഹം അസ്മി പ്രഥമചാരുതസ്യ പൂർവദേവേഭ്യോ അമൃതസ്യ അമൃതസ്യ സാഭായി യോ മാ ദദാതി സ ഇദേവ മാവാ. അഹമന്നമന്ന അദന്തമാത്മി അഹം വിശ്വം ഭുവനമഭ്യുതവം സുവർണ ജ്യോതി യ ഏവം വേദ ഇത്യുപനിഷത്ത്. അങ്ങനെയാണ് ആ ഉപനിഷത്ത് അവസാനിക്കുന്നത്. ആവു ആവു എന്ന് മൂന്ന് പ്രാവശ്യം അത് ബ്രഹ്മാനന്ദം അനുഭവിച്ചിട്ടുള്ള ആ ആത്മാവ് അതിന് ആനന്ദപരവശനായിട്ട് ആനന്ദസൂചകമായൊരു ശബ്ദം ഉണ്ടാക്കുന്നതാണ്. ഞാൻ തന്നെയാണ് അന്നം, ഞാൻ തന്നെയാണ് അന്നത്തെ ഭക്ഷിക്കുന്നവനും എന്ന് മൂന്ന് പ്രാവശ്യം അഹമന്നാദം അഹമന്നാദം എന്നിങ്ങനെ പിന്നെയും പിന്നെയും മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറയുക. ഭുജിക്കണതും ഭുജിക്കപ്പെടുന്നതും ഞാൻ തന്നെ എന്ന് തന്മൈഭവം പ്രാപിക്കലാണത്. അങ്ങനെ ഞാൻ തന്നെ പിന്നെ പറയണത് ഞാൻ തന്നെയാണ് ശ്ലോകകൃത്തായ കവി, അതും മൂന്ന് പ്രാവശ്യം പറയുന്നുണ്ട്. കവി സൃഷ്ടാവായി, എന്തിൻ്റെ സൃഷ്ടാവ്? ഒരക്ഷര പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായി, അങ്ങനെ പ്രജാപതിയായി. അപ്പോൾ ഞാൻ സൃഷ്ടാവാണ്, ഞാൻ ഋതത്തിൻ്റെ പ്രഥമ പുത്രനാണ്, ഒരു ഓർഡർലി ക്രിയേഷൻ, അതിൻ്റെ പ്രഥമ പുത്രനാണ്, പൂർവ്വദേവന്മാരിൽ അമൃതനാണ്. ആര് എനിക്ക് മുക്തം നൽകുന്നുവോ അവൻ സംരക്ഷിക്കപ്പെടുന്നു. ഞാനാണ് വിശ്വം, ഞാൻ തന്നെയാണ് ഭുവനജേതാവ്, ഞാൻ സുവർണ ജ്യോതിയാണ്. ഇതറിയുക, ഇതാണ് ഉപനിഷത്ത്, ഇതാണ് ഇതിൻ്റെ ഗൂഢജ്ഞാനം. സുവർണ ജ്യോതി യ ഏവം വേദ ഇത്യുപനിഷത എന്നാണ് ഇവിടെ ഭൃഗു വരുണപുത്രനായ ഭൃഗു അവസാനമായിട്ട് പറയുന്നത്. ഇത് ഇവിടെ ഭൃഗുവല്ലിയും കഴിയുന്നു, തൈത്തിരീയ ഉപനിഷത്ത് അവസാനിക്കുകയാണ്.